മുതലാളി ഒന്ന് വേഗം വന്നേ, സമയമായി. എടോ, ബസ് അവിടെ ഇവിടെയൊക്കെ നിർത്തും, അവന് വില കിട്ടിട്ടില്ല. നോക്കിക്കോണം. നോക്കിക്കോളാം സാറേ, ഇനി വിട്ടുകളയരുത്. ശരി സാറേ. വാ മുരളി വാ. ഡോ വേഗം വാ, സൈഡിൽ നിന്ന് ഓട്ടോ എടുത്ത് മാറ്റടോ. ആ കേറുന്ന ഒരു പടി നിക്കല്ലേ. ഏയ് നിർത്ത്. ഏയ് ഈ ദീപാവലി ആയിട്ട് ഞാൻ ആരെന്നു ഒന്ന് പറഞ്ഞു വിടറാ. വളരെ നന്ദിയുണ്ട്. ഹലോ, ഇത പത്തവൈ. തമിഴ് തരിയാതാ? ഹലോ, ഇവ എന്റെ ആരാ തരുമാ? ഞാൻ ആരാന്ന് അറിയാമോ? ഞാൻ ആരാന്ന് അറിയാവടാ. നീ ആരാന്ന് എനിക്കെങ്ങനെ അറിയാം? ഏ ദോസ്തേ, ഇവ ആരെന്ന് ഇവനിക്കേ തരിയാതാണ്ടാ. കണ്ടുപിടിച്ചോട്ടോ. അയാൾ ദേഷ്യപ്പെടലല്ലേ, കാരണമുണ്ട്. എന്താണെന്ന് ചോദിക്ക്. അത് അഗ്നിമൂല. കണ്ടക്ടർ ആ മൂലയ്ക്ക് നിൽക്കുന്നില്ലേ, അതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് ചോദിക്ക്. അത് കുബേര മൂല. മൂലയില്ല, ഒരു മൂലയ്ക്ക് നിൽക്കുന്നില്ലേ, അതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് ചോദിക്ക. അവന്റെ നാശം പിടിച്ച. കുമ്പിട് ഗുരുസ്വാമിയുടെ ദീപാവലി ആശംസകൾ. കുമ്പിട് ഗുരുസ്വാമിയുടെ ദീപാവലി ആശംസകൾ. സാറേ ദീപാവലി ആശംസകൾ. സാറേ സാറേ, കുമ്പിട് ഗുരുസ്വാമിയുടെ ദീപാവലി ആശംസകൾ. ദീപാവലി എന്ന പേര് എങ്ങനെയാ ഉണ്ടായെന്ന് അറിയാമോ? മിണ്ടാതെ പോകുന്നുണ്ടോടാ. വളരെ നന്ദി. ഇപ്പൊ ഞാൻ പറയുന്ന എനിക്ക് വിശ്വാസമില്ല. എടാ, സ്ഥലത്തിന്റെ ഓണർ 7C പറഞ്ഞത്. ഞാൻ കൊണ്ടുവന്ന പാർട്ടി 6C 7C വന്നു. പക്ഷെ അവൻ 7.5 പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ. പത്രം എല്ലാം റെഡിയായെന്ന് വെച്ചോ. നല്ല സ്ഥലം അത്. നമ്മൾ ഇത്രയും നടന്നതിന് ഒരാൾക്ക് 5 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നടക്കത്തില്ലല്ലോ. എന്താ 7.5 പാർട്ടി റെഡിയായെന്നോ? പറ പറ, നീ ആദ്യം ആ നമ്പർ പറ. നീ പറ. അയ്യോ, ഇപ്പൊ ഞാൻ എവിടെ എഴുതുന്നത്? ബ്രദർ, ആ ബ്രദർ, വേസ്റ്റ് പേപ്പർ ഉണ്ടോ? ഒരു നമ്പർ എഴുതാൻ വേണ്ടിയാ. എവിടെ കാര്യമായിട്ടല്ലേ കിടക്കുന്നത്, എത്ര വേണമല്ലോ എഴുതിക്കുക. അല്ല, സൂപ്പർ സ്ഥലം. പറ മുരളി. 5L പെട്ടെന്ന് ഒരു നമ്പർ എഴുതേണ്ടി വന്നു. ഒന്ന് സഹകരിക്കത്തില്ലല്ലോ നിങ്ങള്. നിങ്ങളെ പോലുള്ള ഒരു കാരണമാണ് ഈ നാട് പുറകോട്ട് പോകുന്നത്. എന്താ നാട് പുറകോട്ട് പോകുന്നോ? നിന്നെ പോലുള്ള എങ്ങനെ പാട്ടിടും? ഇന്നലെ ഒരുത്തൻ ചില്ലറ തന്നില്ലെന്ന് പറഞ്ഞ ആ പാട്ട് പെട്ടി അങ്ങോട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തു.
സാറേ അങ്ങനെ തന്നെ നിൽക്കെ, കണ്ണാടി ഉടയും, അങ്ങനെ അനങ്ങരുതേ. മുരളി മുരളി രക്ഷിക്കടാ, എങ്ങനെങ്കിലും രക്ഷിക്കേ. എടാ സാറിനെ രക്ഷിക്കണവിടാ, ഇറങ്ങി വേടാ പ്ലീസ് മുരളി. സാറ് മുമ്പ് എന്താ പറഞ്ഞത്? അങ്ങ് അകത്താക്കിയിട്ട് ഇടിച്ചു കൊല്ലുമെന്നല്ലേ? അതേ മൈനെ, അങ്ങനെ തന്നെയാ സാറ് പറഞ്ഞത്. സാറേ ആദ്യം ആര് പോകും, രണ്ടാമത് ആര് പോകും എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഭാസ്കർ സാറേ, അങ്ങനെ മേലേക്ക് പോക്കോ, അവിടെ ഒരുപാട് സ്ഥലമുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടിച്ച് രസിക്കാം. സലാം സാറേ. ചോദിക്കേണ്ട സമയം ഇത്, ജീവന് വേണ്ടി പോരാടുകയല്ലേ, പിന്നെ അവർക്കും നമുക്ക് എന്താ വ്യത്യാസമുള്ളത്? പാവാടാ, ഒന്ന് പൊക്കി വിടാ, പറയുന്ന കേക്ക് മുരളി. സാറേ ആ കൈങ്ങതാ സാറേ, ധൈര്യമായിട്ട് തന്നോ സാറേ, ഞാൻ ചതിക്കില്ല സാറേ. പോടാ, അവരെയും രക്ഷിക്ക. സാർ പേടിക്കണ്ട സാർ, ധൈര്യമായിട്ട് ഞാൻ വരും സാർ. സാർ ആ കൈ ഇങ്ങ് തരു സാർ, നീട്ട് സാർ, ഇങ്ങ് താ സാർ. സാറേ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചു അല്ല, ആ ഡ്രൈവർ കണ്ടക്ടർ ഒന്നും പറ്റിട്ടില്ല. അമ്മേ പൈസ വരും പോകും, ഇവൻ പോയാൽ അങ്ങനെ തിരിച്ചു കിട്ടുവോ? കണ്ടക്ടറെ, ഈ പ്രശ്നത്തിനിടയ്ക്ക് എന്റെ ബാക്കി കാശ് തരാതെ അങ്ങ് പോവരുത് കേട്ടോ. ആ മോനെ, ഇവിടെ ഏഴരയായി പോയി, നമുക്കിപ്പോ 7 സീൽ അങ്ങ് തീർക്കാം, അത് മതി. എന്നാ ശരി, വെക്കട്ടെ. ഒടുങ്ങത്തേ ഉള്ളൂ.
പുറപ്പെട്ടോ സാറേ. ആ വരുന്ന വഴിക്ക് ഹലോ. പറയാ മൂന്ന സാർ, രാത്രി ആവുന്നതിന് മുമ്പ് വരുമല്ലേ? ഇനി ഒരു രണ്ടു മണിക്കൂർ മതി എനിക്ക്. സാർ മൂന്നാലഞ്ച് വട്ടം സൂപ്രണ്ട് ഫോൺ ചെയ്തായിരുന്നു. നിങ്ങളാരും ടെൻഷൻ ആവണ്ട, ഞാൻ വരും. എന്തോ കുഴി. ഹലോ, ചായ കുടിക്കാൻ 10 മിനിറ്റ് ബസ് നിർത്തുമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കുടിച്ചു. ബസ് എവിടെ പറയുങ്കൾ പറയൂ. ബസ്സിലായിരിക്കുന്ന അപ്പൊ എന്റെ സീറ്റ് താണ്ട അവിടെ അവിടെ പോയിരിക്കേ. ഇത് ബസ്സാ? അതാണോ സീറ്റ്? ആവിലെ കുടിച്ചിട്ട് വന്നിട്ട് വന്നേക്കുന്നു. എന്താടി ഇത്? ഇപ്പോഴല്ലേ ഞാൻ ഫോൺ ചെയ്തത്. വീണ്ടും വീണ്ടും പറയുന്നു ഒന്ന് കേക്ക്. എനിക്ക് ഒന്നും പറ്റിട്ടില്ലടി. 2 മണിക്കൂർ കൊണ്ട് കുമളി വരും. ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? സാർ വേദനയുണ്ടല്ലേ? സാർ എന്താ സാർ ഇത്? നോക്ക് സാറേ, എന്നെ ഒന്ന് നോക്ക് സാറേ. സാർ സാറും വെറുതെ. സാർ നമ്മൾ അടിച്ചു പൊളിക്കും സാറേ. സാർ ഞാനൊരു ആവേശം കൊണ്ട്. മുരളി സാറേ, ഈ സാറ് സന്തോഷമായിട്ടിരിക്കുന്നു, സാർ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? കൈനീട്ടുമോ?